എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എൻ്റെ പേര് അമൃത. നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 10 ആണ് ഇന്ന്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആദ്യത്തെ 5 ദിവസം നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇനിയുള്ള 5 ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെയർ ലോങ് ആയിട്ട് വളരാൻ അല്ലെങ്കിൽ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ 10-ാമത്തെ ദിവസമായ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് നീളം വെക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്കൊട്ടും തന്നെ താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ മുടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് നന്നായിട്ട് കെയർ ചെയ്യണം. കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഓയിൽ മസാജ് ചെയ്യണം. മാസത്തിൽ 1-2 വട്ടമെങ്കിലും ഹെയർ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലൊക്കെ കെയർ ചെയ്തിട്ട് മുടി നീളം വെക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലരുടെ മുടി അങ്ങനെയാണ്, പെട്ടെന്നൊന്നും നീളം വെക്കില്ല. എന്നാൽ ചിലരുടെ മുടി അങ്ങനെയല്ല, അത്യാവശ്യം ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്ത് ആ മാസത്തിൽ 1-2 പാക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് ലോങ് ആവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും മുടി ഇനി ഒട്ടും നീളം വെക്കുന്നില്ല എന്നുള്ള സങ്കടം ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, മുടി കഴുകുന്ന സമയത്ത് നമ്മളിങ്ങനെ മുടി മുമ്പിലേക്ക് ഇട്ടതിന് ശേഷം മുടി കഴുകണം. അതായത് നമ്മൾ സാധാരണ നിന്ന് കുളിക്കുന്നത് പോലെ ഇങ്ങനെ തലയിലൂടെ വെള്ളം ഒഴിച്ച് തല കഴുകരുത്, മുടി മുമ്പിലേക്ക് ഇട്ടിട്ട് വേണം കഴുകിയെടുക്കാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ പേര് അന്നൊക്കെ അമ്മൂമ്മമാരത് അറിഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞത്. ഇപ്പോൾ പക്ഷേ എനിക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു മെത്തേഡായിട്ട് അതിനെ അറിയാം. അതായത് ഇൻവേർഷൻ മെത്തേഡ് എന്നാണ് ആ ഒരു മെത്തേഡിൻ്റെ പേര്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മുടി വളർച്ച കൂടുന്നത് അല്ലെങ്കിൽ മുടി പൊഴിച്ചിലൊക്കെ കുറയുന്നതും താരൻ വരാതിരിക്കുന്നതും ഒക്കെ നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ് നമുക്ക് ചെയ്യാം. യോഗയിലൂടെ നമുക്ക് നമ്മുടെ തലയോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. അതല്ലാതെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഹെഡ് മസാജ്, അതായത് ഇൻവേർഷൻ മെത്തേഡിലുള്ള ഹെഡ് മസാജിലൂടെയും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. യോഗ ചെയ്ത് തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടി ഇപ്പം ഈ സർവാംഗാസനം എന്ന് പറയുന്ന സംഭവമൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു രീതി നമുക്ക് വിട്ടിട്ട് ഈ ഇൻവേർഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് ചെയ്തുകൂടാത്തതും കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള ഇൻവേർഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ BP ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലചുറ്റലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൂടാനായിട്ട്, തലവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിലും അത് കൂടാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് ഇതിനുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ 1-2 ഇഞ്ച് വരെ നമ്മുടെ മുടി ലോങ് ആയിട്ട് വളരുമെന്ന് പ്രൂവ് ചെയ്തതും കൂടിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 1 മന്ത് ഒന്ന് ട്രയൽ നോക്കുക. ഉറപ്പായിട്ട് നമ്മുടെ മുടി 1-2 ഇഞ്ചെങ്കിലും ലോങ് ആയിട്ട് മാറുന്നത് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഈ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻവേർഷൻ മെത്തേഡ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നോർമൽ രീതിയിൽ തലയിൽ ഒരു ഓയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം മുടി മുമ്പിലേക്ക് ഇടുക, അതായത് തല താഴേക്ക് ഇടുന്ന രീതിയിലൊന്ന് ഇരുന്നിട്ട് നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വരെ, കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡാണെന്ന് നോക്കുക. ഒന്ന് കസേരയിൽ ഇരുന്ന് ചെയ്യാം. 2-ാമത്തേതെന്ന് പറയുന്നത് നമ്മളൊരു കട്ടിലിൽ കിടന്നതിന് ശേഷം നമ്മുടെ തല അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കുറച്ച് വെളിയിലേക്കും വരുന്ന രീതിയിലും നമ്മളൊന്ന് കട്ടിലിൽ കിടക്കുക. അതിനുശേഷം നമ്മുടെ മുടി വെളിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ കയ്യിൽ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 5-ോ 10-ോ മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇൻവേർഷൻ മെത്തേഡ് എന്നും എണ്ണ തേക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെ കൈ ഉപയോഗിച്ചിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. അല്ല, എണ്ണ തേക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ഇൻവേർഷൻ മെത്തേഡിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഇൻവേർഷൻ മസാജ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു ടിപ്പാണ് നമ്മൾ ഈ മസാജിങ് കഴിഞ്ഞതിന് ശേഷം മുടി മുകളിലേക്ക് പൊക്കി കെട്ടി വെക്കുക എന്നുള്ളത്. മുടി നീളം വെക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ മുടി മുമ്പിലേക്ക് ഇട്ട് മസാജ് ചെയ്തതിന് ശേഷം മുടി അല്പം പൊക്കി കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ നീളം വെക്കുന്നതിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇൻവേർഷൻ മെത്തേഡ്. അപ്പോൾ യോഗ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർവാംഗാസനമൊക്കെ ചെയ്ത് നോക്കാം. അതും നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻവേർഷൻ രീതിയിൽ മസാജ് ചെയ്യുന്നതും മുടി പൊക്കി കെട്ടി വെക്കുന്നതും ഒക്കെ ഒന്ന് ശീലിച്ച് നോക്കുക. നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. തലവേദന, തലകറക്കം, ചെവി വേദന അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BP പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ടിലിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ മുടി മുമ്പിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തല ഉയർത്തിയെടുക്കരുത്. സാവധാനത്തിൽ മാത്രം തല പൊക്കിയെടുക്കുക. കാരണം നമ്മൾ ഇത്രയും കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തല ഉയർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോവാനും നന്നായിട്ട് തല വേദനിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇൻവേർഷൻ മസാജ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ ഞാൻ വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ചാനലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വരുന്നതുവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം അടി.